പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ സുഖവും ദുഃഖവും സമാധാനവും നിങ്ങൾക്കുള്ളിലാണ്. അതനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റൊരാൾക്കും അതിന് ബാധ്യതയില്ല. നിങ്ങളെ കളിയാക്കുന്നവർക്കും വിമർശിക്കുന്നവർക്കും മുന്നിൽ നിങ്ങൾ തോറ്റുകൊടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയ പലരെയും സമൂഹം വിളിച്ചത് ഭ്രാന്തൻ എന്നായിരുന്നു. എന്നാൽ അവരതിൽ തളർന്നില്ല. വിമർശനത്തിന്റെ മുനയൊടിച്ചുകൊണ്ട് അവർ വിജയത്തിന്റെ പടവുകൾ കയറുക തന്നെ ചെയ്തു. ആ കഥയാണ് ഡെമോസ്തനീസിന്റേത്. പ്രാചീന ഗ്രീസിൽ അതിസമ്പന്നരായ മാതാപിതാക്കൾക്ക് ജനനം. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട ഡെമോസ്തനീസിന് തൻ്റെ 7-ാമത്തെ വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ടു. അങ്ങനെ അനാഥനായി തീർന്ന അയാളെ പ്രായമായ മുത്തച്ഛനും മറ്റു ബന്ധുക്കളും ഏറ്റെടുത്തു. ആദ്യകാലത്തൊന്നും അത്ര പ്രശ്നങ്ങൾ ഉണ്ടായില്ല എങ്കിലും കാലക്രമേണ ഡെമോസ്തനീസിനെ അവൻ്റെ ബന്ധുക്കൾ അവഗണിക്കാൻ തുടങ്ങി. അവന് വിദ്യാഭ്യാസവും വസ്ത്രവും ഭക്ഷണവും നിഷേധിക്കപ്പെട്ടു. അവൻ്റെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ മുഴുവനും ബന്ധുക്കൾ കൈക്കലാക്കി. ഒരു തെരുവ് നായയോടെന്ന പോലെ അവർ അവനോട് പെരുമാറി. ഭക്ഷണത്തിൻ്റെയും പോഷകാഹാരക്കുറവിൻ്റെയും കാരണത്താൽ അവൻ്റെ ശരീരം മെലിഞ്ഞുണങ്ങി. എല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ മാത്രമേ അവൻ്റെ മുത്തച്ഛന് കഴിയുമായിരുന്നു. അവൻ്റെ ശാരീരികമായ വെല്ലുവിളികൾ ഓരോ ദിവസം കഴിയും തോറും കൂടി വന്നു. കാലങ്ങൾ കടന്നുപോയി. മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളുമായി പ്രാകൃത വേഷത്തിൽ നടക്കുന്ന ഡെമോസ്തനീസിനെ ആളുകൾ കളിയാക്കി തുടങ്ങി. അവൻ്റെ സംസാരത്തിൽ വിക്ക് രൂപപ്പെട്ടു. അവൻ്റെ ശബ്ദം പോലും പൂർണ്ണമായും പുറത്തു വരാതായി തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം തെരുവിലൂടെ നടക്കുകയായിരുന്ന അവനെ വഴിയിൽ ഒരാൾ തടഞ്ഞു നിർത്തി. "നീ എന്താണ് ഇങ്ങനെയെന്നും നല്ല വസ്ത്രം ധരിച്ചുകൂടെയെന്നും ഇത്രയും സമ്പന്നനായ നീ എന്തിന് ഇങ്ങനെ പ്രാകൃതനായി ജീവിക്കുന്നുവെന്നും അവനോട് ചോദിച്ചു. ആ പ്രായമുള്ളയാൾ അവൻ്റെ അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. ആ നിമിഷമാണ് തൻ്റെ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ മുഴുവനും ബന്ധുക്കൾ തട്ടിയെടുത്തതാണെന്ന യാഥാർത്ഥ്യം അവൻ മനസ്സിലാക്കിയത്. ആ പ്രായമുള്ളയാൾ അവനോട് പറഞ്ഞു, "നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചുപിടിക്കണം. അതെല്ലാം നിനക്ക് സ്വന്തമാണ്." ജീവിതത്തിൽ ആദ്യമായി തനിക്ക് ലഭിച്ച ആ മോട്ടിവേഷൻ ഡെമോസ്തനീസിന്റെ മനസ്സിൽ തറച്ചു. തിരിച്ചുപോകുന്ന വഴിയിൽ തെരുവിലൊരു രാഷ്ട്രീയ പ്രസംഗം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രാസംഗികൻ കോരിത്തെരിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നു. നിലയ്ക്കാത്ത കരഘോഷങ്ങൾ. ആ നിമിഷത്തിൽ ഏതോ ഒരു ലോകത്തിലേക്ക് ഡെമോസ്തനീസ് വഴുതി വീണു. വളരെ ശ്രദ്ധയോടെ അവൻ ആ പ്രസംഗം കേട്ടുനിന്നു. പ്രസംഗം കഴിഞ്ഞു. ആളുകൾ പിരിഞ്ഞു. പക്ഷേ ഡെമോസ്തനീസ് ആ വേദിയിലേക്ക് തന്നെ നോക്കി നിന്നു. തൻ്റെ കണ്ണുകളിൽ അതുവരെ ഇല്ലാത്ത ഒരു തിളക്കം അവൻ തിരിച്ചറിഞ്ഞു. ആവേശത്തിൻ്റെ പരകോടിയിൽ അവൻ ആ ചരിത്രപരമായ തീരുമാനമെടുത്തു. ഒരു പ്രാസംഗികനാകണം. തൻ്റെ മുന്നിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് അവന് ബോധ്യമുണ്ടായിരുന്നു. തനിക്ക് വിക്കും സംസാരിക്കാനുള്ള ശേഷിക്കുറവും പരിഹരിക്കാൻ അവൻ ഒരു ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞു, "ഇതിന് പരിഹാരമില്ല. ഇതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനേ കഴിയൂ." പക്ഷേ ഡോക്ടറുടെ ആ വാക്കുകൾ അവനെ തളർത്തിയില്ല. ഒരു വരി പോലും പൂർണ്ണമായും ഉച്ചരിക്കാൻ അവൻ്റെ വായിലെ മസിലുകൾ അനുവദിക്കുമായിരുന്നില്ല. സംസാരം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുമായിരുന്നു. അവൻ്റെ പ്രസംഗിക്കാനുള്ള ശ്രമങ്ങൾ കണ്ട് നാട്ടുകാർ പറഞ്ഞു, "അവന് മുഴുവട്ടാണ്. ഇനി അധികകാലം ജീവിക്കുമെന്ന് തോന്നുന്നില്ല." നാട്ടുകാരുടെ പരിഹാസം കാരണം അവന് പുറത്തിറങ്ങാതായി. പ്രസംഗ പരിശീലനം സാധ്യമല്ലാതായി തീർന്നു. അവൻ കടൽക്കരയിലേക്ക് ചെന്നു. പാഞ്ഞെടുക്കുന്ന തിരമാലകളോട് അവൻ്റെ സർവ്വശക്തിയും എടുത്ത് ആക്രോശിച്ചുകൊണ്ടിരുന്നു. തിരമാലകളെ നോക്കി പ്രസംഗിക്കുവാൻ തുടങ്ങി. കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറുകയും മുകളിൽ ചെന്ന് ആരോടുന്നില്ലാതെ ഉച്ചത്തിൽ അലറിക്കൊണ്ടുവരുന്നു. കുന്നിൻ മുകളിലേക്ക് വേഗത്തിൽ കയറിയും ഇറങ്ങിയും അവൻ്റെ ശ്വാസത്തെ അവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നു. ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ നാവിനടിയിൽ വെച്ച് വലിയ വലിയ വരികൾ അവൻ പറഞ്ഞു പരിശീലിക്കാൻ തുടങ്ങി. നാട്ടുകാർ വീണ്ടും പറഞ്ഞു, "അവന് ഭ്രാന്ത് മൂത്തു." പക്ഷെ മിറക്കിൽ അതവിടെ സംഭവിച്ചു. അവൻ തടസ്സമില്ലാതെ സംസാരിക്കുവാൻ തുടങ്ങി. പക്ഷെ ആരെയും അവൻ അതറിയിച്ചില്ല. തന്നെ ഭ്രാന്തനെന്ന് വിളിച്ച സമൂഹത്തിൽ ഭ്രാന്തനായി തന്നെ ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു. കാരണം അവന് ഏകാന്തത ആവശ്യമായിരുന്നു. ലൈബ്രറിയിൽ നിന്നും ഒരുപാട് പുസ്തകങ്ങൾ അവൻ ശേഖരിച്ചു. തൻ്റെ ഇടുങ്ങിയ മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെയായി. അവൻ അവൻ്റെ മുടിയുടെ പാതി വടിച്ചു കളഞ്ഞു. താനൊരു ഭ്രാന്തനാണെന്ന് തെളിയിക്കുവാൻ തൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നവരെ അവൻ കല്ലെറിഞ്ഞു ഓടിച്ചു. ദിവസവും 12 മുതൽ 16 മണിക്കൂർ വരെ വിശ്രമമില്ലാത്ത വായന. ആ ലോകത്ത് നിന്നും 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 20-ാമത്തെ വയസ്സിൽ അവൻ പുറത്തിറങ്ങി. അവൻ്റെ മുത്തച്ഛനോട് അവൻ പറഞ്ഞു, "ഞാൻ എൻ്റെ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം." ആ വൃദ്ധൻ അത്ഭുതത്തോടെ അവനെ നോക്കി.
അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ ബന്ധുക്കൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തു. വിദ്യാഭ്യാസവും പരമ്പരാഗതമായി വക്കീൽ ജോലിയിലും ഏർപ്പെട്ടിരുന്ന അവൻ്റെ ബന്ധുക്കൾ അവനോട് പറഞ്ഞു, കേസ് പിൻവലിക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ കയറിക്കിടക്കാൻ ഒരു വീടുണ്ട്, അതും നഷ്ടപ്പെട്ട നിലയിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് താക്കീത് നൽകി. കോടതിയിൽ കേസിൻ്റെ വിസ്താരം ആരംഭിച്ചു. ജഡ്ജി ഡെമോസ്തനീസിനോട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം ഡെമോസ്തനീസ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത്. കോടതി മുറിയിലുണ്ടായിരുന്ന സർവ്വജനങ്ങളും പരിഹാസത്തിൻ്റെ പൊട്ടിച്ചിരി മുഴക്കി. പക്ഷേ പിന്നീട് പിറന്നത് ചരിത്രമായിരുന്നു. 40 മിനിറ്റ് നീണ്ടുനിന്ന കോടതി മുറിയിലെ തൻ്റെ വാദത്തിൽ തനിക്കനുകൂലമായ തെളിവുകളും രേഖകളും ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞ് ഒരു വാഗ്മിയുടെ വാക്ചാതുര്യത്തോടെ കത്തിക്കയറിയ ഡെമോസ്തനീസിൻ്റെ വാക്കുകൾ അവിടെ കൂടിയ ആളുകളെ കോരിത്തെരിപ്പിച്ചു. ആ ഒരൊറ്റ പ്രസംഗത്തിലൂടെ ഭ്രാന്തനെന്ന് വിളിച്ചവർ തന്നെ കാണാൻ തടിച്ചുകൂടുന്ന കാഴ്ച കണ്ട് അയാൾ പുഞ്ചിരിച്ചു. ഡെമോസ്തനീസിൻ്റെ വാർത്തകൾ നാടെങ്ങും പരന്നു. അദ്ദേഹത്തിന് രാജാവിൻ്റെ ക്ഷണമെത്തി. രാജാവിൻ്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായി ഡെമോസ്തനീസിനെ നിയമിച്ചു. ഇന്ന് ഡെമോസ്തനീസ് അറിയപ്പെടുന്നത് പ്രസംഗകലയുടെ പിതാവ് എന്നാണ്. ഈ കഥ നമുക്കൊരു പാഠമാണ്. പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും കളിയാക്കലുകൾക്കും മുന്നിൽ പതറാതെ എങ്ങനെ വിജയിക്കാമെന്ന് ഡെമോസ്തനീസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ വിജയവും പരാജയവും സുഖവും ദുഃഖവും തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നിങ്ങൾക്കായി ജീവിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.